السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات. صدق الله العظيم. ആദരണീയരായ സാധാതുക്കൾ, പണ്ഡിതന്മാർ, നാട്ടിലും പരിസരത്തുമുള്ള ഉമറാക്കൾ, നല്ലവരായ മുഅ്മിനുകൾ മുഅ്മിനാത്തുകൾ, നമ്മുടെ പരിപാടി വീക്ഷിക്കുന്ന ഇതര മത സുഹൃത്തുക്കൾക്ക് എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കുന്നു. ഇൻഷാഅല്ലാ, നേരത്തെ നമ്മുടെ നേതൃത്വമായ നസീർ തങ്ങൾ ഓർമ്മപ്പെടുത്തിയതുപോലെ ഒരരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഒന്നിച്ച് നിസ്കരിക്കാം. എല്ലാവരും ഒന്ന് സരസിലിരിക്കുക. ഒരരമണിക്കൂർ കഴിഞ്ഞ് ഒന്നിച്ച് നിസ്കരിക്കാം. നമ്മുടെ നാട്ടിൻ്റെ സൗഹാർദ്ദം വിളിച്ചോതുന്ന ഈ നാട്ടിൽപ്പെട്ട മറ്റു മതത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ നമ്മളെ സരസിലുണ്ട്. അല്ലാഹു അവർക്കെല്ലാം ബർക്കത്ത് ചെയ്യട്ടെ, സന്തോഷം നൽകട്ടെ. ഇന്ന് കയറിയിരുന്ന എല്ലാവരും കയറിയിരുന്ന ഇങ്ങോട്ടും ഇങ്ങോട്ടും മുമ്പിൽ കസാല കയറിയിരുന്നു. ഞാൻ നീട്ടൂല, ചുരുങ്ങിയ സമയം കൊണ്ട് നിർത്തും ഇൻഷാ അല്ലാ. അൽഹംദുലില്ലാ, നല്ല സുന്ദരമായ ഒരു മദ്രസ. നമ്മുടെ മക്കളുടെ പഠനാവശ്യത്തിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഈ ഒരു മദ്രസ പലവരും സഹായിച്ചുകൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. നേരത്തെ ഞാനിവിടെ വാട്സപ്പ് ഗ്രൂപ്പ് കണ്ടു. 233 പേരാണ് ഇതിലേക്ക് വാട്സപ്പിലൂടെ സഹായിച്ചത്. അള്ളാഹു എല്ലാവർക്കും സഹായിക്കുമാറാകട്ടെ. സദഖകളൊക്കെയും അള്ളാഹു കബൂലാക്കട്ടെ. എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ മക്കളാണ്. ആ മക്കൾ നല്ലവരാകണം. ഇത് ആഗ്രഹിക്കാത്തവർ നമ്മുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാവുകയില്ല. നമുക്കറിയാം, നാമൊക്കെ നാട് വിട്ട് വീട് വിട്ട് വിദേശ രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെടുന്നവരാണ്. നാട് വിട്ട് പോകുമ്പോൾ ഉമ്മയോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, ഭാര്യയെ ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല, നാട് വിട്ട് ഒന്നും രണ്ടും കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വിശാലമായൊരു സമയം തൻ്റെ കുടുംബമായി മാറി നിൽക്കുമ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ചിന്ത ഒന്നേ ഒന്ന് മാത്രമാണ്, എനിക്ക് അധ്വാനിക്കണം, കഷ്ടപ്പെടണം, ഭാര്യയ്ക്ക് മക്കൾക്ക് ചെലവിൽ കൊടുക്കണം, എൻ്റെ മക്കളെ നന്നാക്കി വളർത്തിയെടുക്കണം. ഇത് ചിന്തിക്കാത്തവരാരും ഉണ്ടാവുകയില്ല. നിങ്ങൾ കണ്ടില്ലേ, പഴയകാലം പോലെയല്ല ഇപ്പോൾ. പഠനത്തിന് എല്ലാ ആധുനിക സംവിധാനങ്ങളും ആവശ്യമാണ്. ഞാൻ ഇന്നലെ രാത്രി ഒരാളെ കാണാൻ വേണ്ടി പോയപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞു, മക്കളെ പഠനമാണ് വളരെ ആവശ്യം, ഞാനിപ്പോൾ തൽക്കാലം നോളജ് സിറ്റിയിലേക്ക് മാറി താമസിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞു. മക്കളെ പഠനം ആവശ്യമാണ്.
അദ്ദേഹം പറഞ്ഞ മറ്റൊരു വാക്കാണ്, നമ്മളെപ്പോലെ മക്കൾ ജീവിച്ചാൽ പറ്റൂല, മക്കൾ ഉഷാറാകണം. നേരത്തെ ഇവിടെ വനിരായ തങ്ങൾ ഓർമ്മപ്പെടുത്തിയതുപോലെ പഴയ പഠനമല്ല ഇപ്പോഴത്തെ പഠനം. നേരത്തെ തങ്ങൾ പറഞ്ഞു, ഉസ്താദ് ഒരടിയടിച്ചാൽ പിന്നെ ആ ഉസ്താദ് പിന്നെ ഈ പള്ളിയിൽ കാണാൻ കഴിയില്ല. ഇപ്പോൾ അങ്ങനെയല്ല, അത് തങ്ങൾ കുറച്ച് കാലം മുമ്പത്തെ കഥയായിരിക്കും പറഞ്ഞത്. ഇപ്പോഴൊരടി കൊടുത്ത ഉസ്താദ് പിന്നെ പോലീസ് സ്റ്റേഷനില, ജയിലില. ഒരടി കൊടുത്ത് രണ്ടാമത്തെ അടി കൊടുക്കുമ്പോൾ കുട്ടി പറയുന്ന വാക്ക്, ഉസ്താദേ എൻ്റെ കയ്യിൽ നമ്പറുണ്ട്, ഇപ്പോൾ വിളിക്കുന്ന അല്ലേ. അങ്ങനെ എത്ര നിരപരാധികളായി അടിച്ചതിൻ്റെ പേരിൽ ജയിലിൽ കഴിയുന്ന ഉസ്താദുമാരുണ്ട്. ഈ അടുത്ത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു സുഹൃത്ത് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ കുട്ടികളെ അടിച്ച കേസിൽ നിങ്ങളെപ്പോലത്തെ നൂറുകണക്കിന് ഉസ്താദുമാർ കണ്ണൂർ സെൻട്രൽ ജയിലിലുണ്ട്. അടിച്ചതിൻ്റെ പേരിൽ കുട്ടീൻ്റെ മാതാപിതാവ് വിളിച്ചു പറഞ്ഞു, പോലീസ് പൊക്കി. ഈ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എലുമിനേക്കാളും വലുത് പൊരുത്തമായതുകൊണ്ട്, ഇന്ന് പൊരുത്തം കുരുത്തം കുറവായതുകൊണ്ട് തന്നെ നമ്മളെ മക്കൾ നന്നാകുന്നില്ല. അള്ളാഹു നമ്മളെ മക്കളൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. നാം എത്ര വലിയ ആര്യമായാലും പണ്ഡിതന്മാരായാലും നമ്മുടെ തുടക്കം ഈ കാണുന്ന ബിൽഡിംഗാണ്. നേരത്തെ ഇതിവിടെ പറയുമ്പോൾ ഞാൻ ഓർത്തുപോയി, ഈ ഇരിക്കുന്ന നമ്മളെ ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഓലമുണ്ട് മുഹമ്മദ് മൊയ്ലാരെ അറിയില്ലേ എന്ന് വെച്ച്. ഞാൻ അയാൾ പറഞ്ഞ വാക്ക് പറഞ്ഞാണ്, ഞാൻ അങ്ങനെ പറയാറില്ല, ഞാൻ ഓലമുണ്ട് ഉസ്താദ് എന്നാ പറയുന്നത്. ഞാൻ അറിയാന്ന് അറിയാം, അയാൾ എൻ്റെ മദ്രസയിലെ ശിഷ്യനാണ്. ആ മദ്രസയിൽ പഠിപ്പിച്ച ഉസ്താദ് അലിഫും ബാവും പഠിപ്പിച്ച ഇന്ന് ഓലമുണ്ട് ഉസ്താദ് വലിയ മഹാനാണ്. ഈ മദ്രസയിൽ പഠിച്ചു വളർന്നതാണ് എന്ന് പറഞ്ഞാൽ അവരുടെ നാട്ടിലെ മദ്രസയിൽ, ഈ മദ്രസയിലല്ല. എല്ലാവരും വലുതായത് അവരുടെ മദ്രസയിൽ പഠിച്ചിട്ടാണ്. ഷംസുൽ ഉലമ ഇ കെ ഉസ്താദ് ഇ കെ ഉസ്താദ് ആയതും, സുൽത്താൻ ഉലമ എ പി ഉസ്താദ് എ പി ഉസ്താദ് ആയതും അന്തരീക്ഷത്തിലെ പറന്നു പഠിച്ചതല്ല. അവരെല്ലാം മദ്രസയിൽ നിന്ന് അലിഫും ബാവും പഠിച്ചിട്ടാണ് ഈ വലിയ ഉന്നതമായ സ്ഥാനത്തിലവരെയും എത്തിപ്പെട്ടത്. എല്ലാവരുടെയും പഠനത്തിന്റെ തുടക്കം ഈ കാണുന്ന മദ്രസയാണ്. ഈ ഇരിക്കുന്ന ഉസ്താദുമാര് ഖുർആൻ പാരായണം ചെയ്യുന്നതും, അവൽ കോളേജിൽ പോയി സഹീഹുൽ ബുഖാരി പാരായണം ചെയ്യുന്നതും മദ്രസയിലെ 1-ാം ക്ലാസ്സിൽ ഉസ്താദ് പഠിപ്പിച്ച അലിഫ് എന്ന അക്ഷരം കൊണ്ടാണ്, ബ എന്ന അക്ഷരം കൊണ്ടാണ്. ഏറ്റവും വലിയ ഉസ്താദ് 1-ാം ക്ലാസ്സിലെ ഉസ്താദാണ്. നമ്മളൊക്കെ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഒരാളെ കണ്ടപ്പോ 1-ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഉസ്താദിനിക്ക് പറയാൻ നാണക്കേടാ, ഞാൻ 1-ാം ക്ലാസ്സിലാണ്. യഥാർത്ഥത്തിൽ അയാൾ പറയേണ്ടത് സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പാളിനേക്കാൾ വലിയ സ്ഥാനം അയാൾക്ക. എന്തുകൊണ്ട്? എത്ര വലിയ സ്ഥാപനമായാലും അവിടെ വലിയ വലിയ കുട്ടികൾക്ക് പഠിപ്പിക്കുമ്പോ ഈ ഉസ്താദിന്റെ 1-ാം ക്ലാസ്സിലെ അലിഫും ബാവും കൊണ്ടാണ് അവിടെ വലിയ വലിയ കിതാബ് ഓതി പഠിക്കുന്നത്. 1-ാം ക്ലാസ്സിലെ അധ്യാപകൻ ഏറ്റവും വലിയ ഉസ്താദാണ്. ആ ചെറിയ തുടക്കത്തിലുള്ള പഠനത്തിന് ആവശ്യമായ ഒരു മദ്രസ അല്ലാഹു തആല നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൽമില്ലാതിരിക്കാൻ ഒരിക്കലും കഴിയില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്. അതെന്താ? നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം സഅദാത്തു ദാറൈൻ, ഇരുവീട്ടിലെ വിജയമാണ്. ആ ഇരുവീട്ടിലെ വിജയം കരസ്ഥമാക്കാൻ വേണ്ടി അധ്വാനിച്ച് പ്രവർത്തിച്ച് ജീവിക്കേണ്ടവരാണ് നമ്മളൊക്കെയും. അല്ലാഹു തആല ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമുക്ക് ചെയ്തത്, അവൻ പൊരുത്തപ്പെട്ട അവന്റെ ദീനിന്റെ അവകാശികളായി ജീവിക്കാൻ അവസരം തന്നു. നമുക്ക് മരിച്ചാൽ ഇവിടെ തീരുന്നില്ല, മരണാനന്തരം മറ്റൊരു ജീവിതമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളൊക്കെയും. അവിടെയും വിജയിക്കണം, ഇവിടെയും വിജയിക്കണം. അതിനെന്താ വേണ്ടത്? പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി, ഓ ജനങ്ങളെ, അല്ലാഹുവിനെ തഖ്വ ചെയ്യേണ്ടതുപോലെ തഖ്വ ചെയ്യണം. എങ്ങനെയാ തഖ്വ ചെയ്യേണ്ടതുപോലെ തഖ്വ ചെയ്യുക? അതെങ്ങനെയാണെന്ന് പഠിക്കണ്ടേ? അതെങ്ങനെയാണെന്ന് അറിയണ്ടേ? നിസ്കാരം എങ്ങനെയാണെന്ന് അറിയണ്ടേ? നോമ്പ് എന്താണെന്ന് അറിയണ്ടേ? ഹജ്ജും സക്കാത്തും എന്താണെന്ന് അറിയണ്ടേ? അതറിയണമെങ്കിൽ പഠനം ആവശ്യമാണ്. നമ്മളുടെ വിജയം ആ വിജയത്തിലേക്ക് എത്തിപ്പെടണമെങ്കിൽ അതിനാവശ്യമായ ഇൽമു എല്ലാവർക്കും ആവശ്യമാണ്.
അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമാ. നേരത്തെ ഈ മദ്രസ ഉദ്ഘാടനം ചെയ്ത് അതിന്റെ ഉള്ളിൽ നേരത്തെ മങ്കൂസ് മൗലൂദ് പാരായണം ചെയ്ത് ബഹുമാനപ്പെട്ട ഓലമുണ്ട് ഉസ്താദ് ഓതിയ ഹദീസാണ് തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമാ. എല്ലാ ആണ് പെണ്ണിനിക്കും ഇൽമു പഠിക്കൽ നിർബന്ധമാണ്. ഈ ഒരു ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു വലിയ വ്യാഖ്യാനം തന്നെ ഈ ഹദീസിന് പറഞ്ഞത് കാണാം. അതെന്താണ്? എല്ലാ ആണും പെണ്ണും ഇൽമു പഠിക്കണം. അതെങ്ങനെ? എല്ലാവരും പഠിച്ച് 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 വലിയ പണ്ഡിതന്മാരാകണം എന്ന അർത്ഥത്തിൽ പറഞ്ഞതല്ല. പിന്നെ ആവശ്യാനുസരണം ആവശ്യമായത് ഘട്ടം ഘട്ടമായി പഠിക്കാൻ ഓരോരുത്തർക്കും കഴിയണം. അങ്ങനെ പഠിക്കണമെങ്കിൽ പഠിക്കാൻ ആവശ്യമായ സ്ഥാപനങ്ങളും അതിനെ പഠിപ്പിക്കാൻ പറ്റിയ ഉസ്താദുമാരും നമ്മുടെ നാട്ടിൽ എപ്പോഴും ആവശ്യമാണ്. അൽഹംദുലില്ലാ, നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ നാട്ടിൽ എത്ര വലിയ പ്രഗത്ഭന്മാരായ ഉസ്താദുമാർ. ഈ ഒരു ചെറിയ പള്ളിയിൽ ഇവിടെ ജോലി ചെയ്ത വലിയ വലിയ ഉസ്താദുമാർ നേരത്തെ എത്ര പേരാണ് ഇവിടെ ആശംസ പ്രസംഗം നടത്തിയത്. അവർക്കൊക്കെയും പറക്ക് തീയുമാറാകട്ടെ. ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് പറയുന്നു, തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമാ. എല്ലാ ആണും പെണ്ണും ഇൽമു പഠിക്കൽ നിർബന്ധമാനായ ഇമാമുൽ ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഈ ഹദീസിനിക്ക് വ്യാഖ്യാനം പറഞ്ഞത് കാണാം. അതെങ്ങനെ? എല്ലാവരും പഠിക്കൽ എങ്ങനെയാ? അവസരോചിതമായി ഘട്ടം ഘട്ടമായി ഓരോന്നും ആവശ്യം വരുമ്പോൾ പഠിക്കണം. നിങ്ങൾ കണ്ടില്ലേ ഒരാള് പ്രായപൂർത്തിയായി നിസ്കാരം വുജൂബാകുമ്പോൾ ആ നിസ്കാരത്തെ കുറിച്ച് സകല മസ്അലകളും പഠിക്കണം. എങ്ങനെ നിസ്കരിക്കണം, അതിന്റെ രൂപം എങ്ങനെയാകണം, ആ നിസ്കാരം സഹിയാകൽ എങ്ങനെ, അത് ബാത്തിലാക്കി കളയുന്ന സംഗതി എന്തൊക്കെയാണ് ഇത്യാദി കാര്യങ്ങളൊക്കെ നന്നായി ഒരാൾ പഠിക്കണം. അങ്ങനെ നിസ്കാരം പഠിച്ച് നിസ്കാരം നിസ്കരിച്ച് വരുമ്പോൾ അതാ വിശുദ്ധ റമദാൻ അവരിലേക്ക് കടന്നു വരുന്നു. അങ്ങനെ റമദാന് കടന്നു വന്നാൽ പിന്നെ റമദാനിനെ സ്വീകരിക്കൽ എങ്ങനെ, ആ റമദാനിനെ കുറിച്ച് നന്നായി പഠിക്കണം. റമദാനിന്റെ നോമ്പ് സ്വഹീഹാക്കൽ എങ്ങനെ, റമദാനിനെ കുറിച്ച് നന്നായി അറിഞ്ഞിരിക്കണം. റമദാനിന്റെ സ്പെഷ്യലായ ക്ലാസ്സുകൾ നമ്മുടെ നാട്ടിൽ നടക്കണം. ഇനി നിങ്ങൾ കണ്ടില്ലേ അതാ ഒരു മുതലാളി, ആ മുതലാളിക്ക് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായാൽ അയാൾ എങ്ങനെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, ഏതെല്ലാം മുതലിക്ക് സക്കാത്ത് കൊടുക്കണം, അത് കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കണം, അത് ആർക്കൊക്കെ കൊടുക്കണം. ഞാനിങ്ങനെ കടയിൽ ഇരിക്കുമ്പോൾ വന്നവരൊക്കെ എൻ്റെ വീട്ടിലേക്ക് സ്വറക്കയുമായി ആവശ്യപ്പെട്ട് വന്നാൽ അവർക്കെല്ലാം ഞാൻ എൻ്റെ മുതലിനെടുത്ത് കൊടുത്താൽ അത് സക്കാത്താകുമോ? ഒരിക്കലും ആവുകയില്ല. സക്കാത്തിനെ കുറിച്ച് നന്നായി പഠിക്കണം. എല്ലാ വിഷയങ്ങളെ കുറിച്ചും പഠിക്കണം. നിങ്ങൾ കണ്ടില്ലേ സക്കാത്ത്, ചില ആൾക്കാർ തെറ്റിദ്ധരിച്ചു ഈ റമദാൻ സക്കാത്തിന്റെ മാസം. ഈ കഴിഞ്ഞ റമദാനിൽ ഞാൻ സൗദി അറേബ്യയിലായിരുന്നു, ജമിയാ സൈദക്ക് വേണ്ടി പോയി. പല മുതലാളിമാരെയും കാണുമ്പോ സക്കാത്ത് തീർന്നു അയ്യെന്ന് പറഞ്ഞു. സക്കാത്ത് തീർന്നു അയ്യോ, ഞാൻ പറഞ്ഞ സക്കാത്തിന് വന്നതല്ല, ഞാൻ ഫക്കീറല്ല, ഞാൻ മിസ്കീനല്ല. സ്ഥാപനത്തെ പിന്നെ ഫക്കീർ മിസ്കീൻ എന്ന് പറയാനും പാടില്ല. സ്ഥാപനം ഫക്കീറല്ലല്ലോ, അത് നടത്തുന്ന ആൾക്കാർ പറയല്ലേ. സ്ഥാപനം എന്ന് പറഞ്ഞാല് അതൊരു മുക്കല്ലപ്പായ മനുഷ്യനല്ലല്ലോ. അപ്പോ സക്കാത്തിനെ കുറിച്ച് വാങ്ങാനല്ല ഞാൻ വന്നത്. അപ്പൊ എന്നോടൊരു മുതലാളി പറഞ്ഞ്, ഞാൻ സക്കാത്തേ കൊടുക്കാറുള്ളൂ, അല്ലാത്ത കൊടുക്കാറില്ല എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു, ആയിക്കോട്ടെ, അള്ളാഹു അവർക്ക് തീയട്ടെ. നിങ്ങൾ നോക്കണം, റമദാൻ സക്കാത്തിന്റെ മാസമല്ല. ഞാൻ ഇന്ന് രാവിലെ മുത്തഅല്ലിമീങ്ങൾക്ക് പത്തുൽ മിന്നു ഓതി കൊടുത്തു. വൈസന്നു ഇക്സാറു സദഖത്തിൻ, സദഖാധികരിപ്പിക്കൽ സുന്നത്താ. റമദാനിൽ സദഖാധികരിപ്പിക്കണം. സക്കാത്തോ? സക്കാത്ത് കണക്കനുസരിച്ച് കൃത്യമായി കൊടുക്കണം. അത് എപ്പോഴാ? നീ കഴിഞ്ഞ വർഷം ഈ വരുന്ന ആഗസ്റ്റ് മാസത്തിലാണ് കഴിഞ്ഞ വർഷം കച്ചവടം തുടങ്ങിയതെങ്കിൽ ഈ ആഗസ്റ്റ് മാസം ആകുമ്പോ കണക്കൂട്ടിട്ട് കൊടുക്കണം. അത് റമദാനിലേക്ക് പിന്തിപ്പിക്കാൻ പാടില്ല. അതിന്റെ കൊല്ലം പൂർത്തിയാകുമ്പോൾ കൃത്യമായി സക്കാത്ത് കൊടുക്കണം. ഇനിയോ സക്കാത്ത് കൊടുക്കുമ്പോൾ ഏതോ മുസാഫിരിങ്ങൾ വീട്ടിലേക്ക് വന്നാൽ അവർക്കൊക്കെ സക്കാത്ത് കൊടുത്താൽ സക്കാത്ത് കൊടുക്കില്ല. കാരണം എന്താ? കൊടുക്കുമ്പോൾ ഇത് ഫക്കീർ മിസ്കിമാർക്ക് കൊടുക്കണം, വന്നവരാണെന്നറിയില്ല.
വന്നവർ ഏതാരും ആരായി ആണോ പെണ്ണോ എന്നറിയില്ല. കാരണം ചിലപ്പോ പുർക്കെട്ടിലായിരിക്കും വരുന്നത്, ഏതാ സാധനം എന്ന് പോലും അറിയില്ല. അതുകൊണ്ട് തന്നെ വന്നവർക്കൊക്കെ കൊടുത്താൽ സക്കാത്ത് കൂടൂല. അപ്പൊ സക്കാത്തിനെ കുറിച്ച് നന്നായി പഠിക്കേണ്ടതുണ്ട്. ഇനി നിങ്ങൾ നോക്കൂ, എല്ലാ വിഷയങ്ങളെ കുറിച്ചും നന്നായി പഠിക്കണം. അതുപോലെ ഒരു ചെറുപ്പക്കാരൻ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ആ ബിസിനസിനെ കുറിച്ച് നന്നായി അവൻ പഠിക്കണം. ഞാൻ എങ്ങനെയാണ് ബിസിനസ് ചെയ്യേണ്ടത്, ഏത് രൂപത്തിലായിരിക്കും എൻ്റെ ബിസിനസ്, ഏതൊക്കെ ആയിരിക്കണം എൻ്റെ ബിസിനസ്, ഇതിനെക്കുറിച്ച് നന്നായി ഒരു പഠനം നടത്തണം. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ, പണ്ഡിതന്മാർ വിശദീകരിച്ചില്ലേ, ഇവിടെ കർമ്മശാസ്ത്രം എന്ന് പറയുന്നത് നാല് വിധത്തിലാണ്. ഒന്ന്, ഇബാദത്ത്, ഇബാദത്ത് സംബന്ധമായ മസലകളെ ചർച്ച ചെയ്യുകയാണ്. രണ്ട്, മുആമലാത്ത്, ഇടപാട് സംബന്ധമായ വിഷയങ്ങളെ ചർച്ച ചെയ്യുകയാണ്. മൂന്ന്, മുനാകഹാത്ത്, വിവാഹ സംബന്ധമായ കാര്യങ്ങളെ ചർച്ച ചെയ്യുകയാണ്. നാല്, ജിനായാത്ത്, ഇസ്ലാമിക ക്രിമിനൽ കേസുകൾ എങ്ങനെയാണ്, അഥവാ കട്ടവന്റെ കൈ മുറിക്കേണ്ടത് എങ്ങനെ, കൈ മുറിക്കണോ വേണ്ടേ, വ്യഭിചരിച്ചവരെ എറിഞ്ഞു കൊല്ലണോ വേണ്ടേ, ഇസ്ലാമിക ഭരണമുള്ള നാട്ടിൽ അത് എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത്, ഇതിനെ കുറിച്ച് ചെയ്യുന്ന വിശാലമായ ഒരു അധ്യായം. ആകയാൽ ഇബാദത്തിനെ കുറിച്ച് വിശാലമായ പഠനം തന്നെ പറയാനുണ്ട്. രണ്ടാമതായി ഇടപാട് സംബന്ധമായ വല്ലാത്ത വിഷയം നമ്മൾ പഠിക്കാനുണ്ട്. കാരണം എന്താണ്, മുഅ്മിനീങ്ങളെ ഇടപാട് വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട വിഷയമാണ്. കാരണം ഞാൻ എന്തിനാണ് അധ്വാനിക്കുന്നത്, ഞാൻ എന്തിനാണ് കഷ്ടപ്പെടുന്നത്, എൻ്റെ ഭാര്യക്ക് ഭക്ഷണം കൊടുക്കാനാ, എൻ്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാനാ, എനിക്ക് വയറ് നിറക്കാനാ, എനിക്ക് സുഖാഡംബര ജീവനം നയിക്കാനാ, എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ഒരിക്കലും വിരക്കാൻ പാടില്ല, എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ഒരിക്കലും കൈ നീട്ടി മറ്റൊരാളുടെ മുമ്പിൽ പോകാൻ പാടില്ല, ഈ ഒരു നിയ്യത്തോടെ ഞാൻ അധ്വാനിക്കുമ്പോൾ എൻ്റെ സമ്പത്ത് ഹലാലാകണം, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സമ്പത്ത് ഹലാലാകണം. കാരണം എന്തുകൊണ്ടാണ്, എൻ്റെ മക്കൾക്ക് ഹറാം ഭക്ഷിപ്പിക്കുകയാണ് എങ്കിൽ ഹറാം വയറ്റിലേക്ക് പോയിട്ട് വളരുന്ന മക്കളുണ്ടല്ലോ, അവിടെ നരകവുമായി ബന്ധപ്പെട്ടവരാണ്. ഒരിക്കലും എൻ്റെ മക്കളെ, എൻ്റെ ഭാര്യ, എൻ്റെ കുടുംബത്തിൻ്റെ വയറ്റിലേക്ക് ഹറാമു പോകാൻ പാടില്ല. അങ്ങനെ ഹറാമു പോകാതിരിക്കണമെങ്കിൽ എൻ്റെ സമ്പത്ത് ഹലാലാകണം, എൻ്റെ ബിസിനസ് ഹലാലാകണം, ഞാൻ ചെയ്യുന്ന ഏർപ്പാടുകൾ ഹലാലാകണം, അതിനെക്കുറിച്ച് നന്നായി പഠനം നടത്തണം. അല്ലാതെ ബിസിനസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. നിങ്ങൾ കണ്ടില്ലേ, ഇസ്ലാമിൻ്റെ നിയമമാണ് നജസ് വിൽക്കാൻ പാടില്ല, നജസ് വിൽപ്പന നടത്താനും പാടില്ല. നജസ് അല്ലേ ഗൊബ്ബറോ, നമ്മുടെ നാട്ടിലെ ഗൊബ്ബറം കച്ചവടം ചെയ്യുന്ന ആളാരുമില്ലേ, എൻ്റെ വണ്ടിക്ക് കല്ലെറിയല്ല കേട്ടാ, നമുക്ക് പോണോടുന്ന് ഗൊബ്ബറം കച്ചവടം ചെയ്യുന്ന ആളല്ലേ നമ്മുടെ നാട്ടിൽ. നമ്മൾ എവിടെ ഉണ്ടോ എന്ന് അറിയില്ല, നമ്മുടെ നാട്ടിലൊക്കെ കാണാം, ടൗണിൽ പോയി നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ ടൗണിൽ പോയിട്ട് കാശില്ലാണ്ടിരിക്കുമ്പോൾ നേരെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി രണ്ട് കുപ്പി ചോരം കൊടുക്കും, പൈസ വയ്ക്കേണ്ടി വരും, ചോര കൊടുത്ത് പൈസ വയ്ക്കുന്ന മനുഷ്യന്മാർ. ചോര നജസ് അല്ലേ, നജസ് വിൽക്കാൻ പറ്റുമോ, ഒരിക്കലും വിൽക്കാൻ പറ്റൂല. കർണാടക SSF കീഴിൽ അല്ലെ രക്തദാനം ഒക്കെ നടക്കാറുണ്ട്, രക്തദാനം അത് ദാനാണ്, കാശ് വാങ്ങാൻ പാടില്ല, അതിനൊക്കെ വില നിശ്ചയിക്കാൻ പാടില്ല. അതിന്റെ അർത്ഥം ഇനി നിങ്ങൾ കണ്ടോ, ഒരാള് രക്തം വേണോന്ന് പറഞ്ഞു, അങ്ങനെ രക്തം വേണോന്ന് പറഞ്ഞപ്പോ ഞാൻ ചോറ് എടുക്കാൻ വേണ്ടി പോയി. ഒരു രോഗി ഹോസ്പിറ്റൽ വല്ലാത്ത അടങ്ങേറിയില്ല, അദ്ദേഹത്തിന് ഒരു കുപ്പി രക്തം ആവശ്യമുണ്ട്, ഞാനങ്ങനെ രക്തം കൊടുക്കാൻ വേണ്ടി പോയി. നമ്മളെ മതക്കത്തങ്ങൾ അള്ളാഹു ഹാഫിയത്ത് കൊടുക്കട്ടെ, അള്ളാഹു റായത്ത് കൊടുക്കട്ടെ, ഈ ഭാഗത്തെ വലിയൊരു നേതൃത്വമാണ് മതക്കഥങ്ങൾ, അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ. ശ്രദ്ധിക്കാം, ഞാൻ ഇപ്പോൾ പ്രസംഗം നിർത്തും, എൻ്റെ പോക്കാണെങ്കിൽ വിചാരിക്കും രണ്ട് മണിക്കൂർ നിർത്തൂല, ഞാൻ ഒന്നര മണിക്ക് നിർത്തും. അങ്ങനെ ഒരാൾ രക്തം വേണമെന്ന് പറഞ്ഞു, ഞാൻ ചോര എടുക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയി. ഞാൻ ഹോസ്പിറ്റലിൽ എടുക്കാൻ വേണ്ടി ചോരെല്ലാം കൊടുത്തപ്പോ ആ രോഗിയുടെ കുടുംബക്കാർ എന്റെ ഗീശൻ ഉസ്താരെ ചായ കുടിക്കാനൊരു 500 രൂപ ഗീശ കിട്ടു, അത് പ്രശ്നമല്ല, കാരണം ഹദ്യ സ്വീകരിക്കാം, പക്ഷേ എന്റെ ചോരക്ക് 500 രൂപ തരണം, എനിക്ക് 1000 രൂപ തരണം, ചോദിക്കാൻ പാടില്ല. കാരണം ചോര നജസാണ്, നജസ വിൽപ്പന നടത്താൻ പാടില്ല. ഇനിയോ നിങ്ങൾ കണ്ടില്ലേ, പശുവിന്റെ വളം വിൽക്കുന്നവര്, ആടുപിട്ട വിൽക്കുന്നവര്, കോഴിപ്പിട്ട വിൽക്കുന്നവര്, കോഴിപ്പിട്ട എന്ന് പറഞ്ഞാൽ അത് കോഴിന്റെ നജസല്ലേ, അതുപോലെ വളം എന്ന് പറയുന്നത് അത് മൃഗത്തിന്റെ ചാണകമല്ലേ, ആടുപിട്ട എന്ന് പറഞ്ഞാൽ ആടിന്റെ പിന്തുവാരത്തിൽ വന്ന കാഷ്ടമല്ലേ, അതൊക്കെ നജസല്ലേ, നജസ് വിൽക്കാൻ പാടില്ലല്ലോ, നജസ് വിൽക്കാൻ പാടില്ല. അപ്പൊ ഉസ്താദേ, നമ്മൾ ഈ നാട്ടിൽ എത്ര പേരുണ്ട് കച്ചവടം ചെയ്യുന്ന ആള്, അതിനെ മസാല പഠിക്കണോന്ന് പറഞ്ഞേ,
അതിനാ മസല പഠിക്കണമെന്ന് പറഞ്ഞാൽ ഹലാലാക്കാനുള്ള വടി പഠിക്കണം. പറഞ്ഞത് കൊണ്ടുകൂടി ഒന്നും കൂടി പറയട്ടെ, അതെങ്ങനെ ഹലാലാക്കല്? അത് ഈ നാട്ടിലെ രണ്ട് വ്യക്തികള് രണ്ടാൾക്കും അറിയാൻ നെജസ് വെക്കാൻ പാടില്ല. അപ്പൊ എന്താക്കിയെന്നറിയോ, ഈ നാട്ടിലെ ഒരാള് അയാൾക്ക് ഗൊബ്ര കച്ചവടാണ്. അയാൾ എന്നോട് പറഞ്ഞു, സാറേ ഇതാ നിങ്ങളെ വിളപ്പില് ഞാന് ഒരു ലോഡ് ഗൊബ്ര ഇറക്കിയിട്ടുണ്ട്, എന്റെ പകൽ നിങ്ങൾക്ക് ഹദിയാന്ന് പറഞ്ഞു. എന്റെ പകൽ നിങ്ങൾക്ക് ഹദിയ, ഞാൻ വരുത്തപ്പെട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതാ എന്റെ പകൽ നിങ്ങൾക്കും ഹദിയ, ഇതാ പിടിച്ചോളൂ ഒരു 10,000 രൂപ, ഇതാ ഹദിയ. ഓ ശരി 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 ശരി, ഹദിയ. രണ്ടു ഹദിയായിട്ട് മാറി, സംഗതി ശരിയായി, എനിക്ക് വളവും കിട്ടി, അയാൾക്ക് പൈസയും കിട്ടി. പക്ഷേ വിൽക്കാൻ പാടുണ്ടോ? ഏ എന്റെ ഗൊബ്രക്ക് ഒരു പട്ടിക്ക് 40 രൂപ, ഒരു പട്ടിക്ക് 100 രൂപ വില നിശ്ചയിച്ച് വിൽക്കാൻ പാടില്ല, നജസ് വിൽക്കാൻ പാടില്ല. ആ നജസ് കൊണ്ട് കിട്ടുന്ന കാശ് ഹറാമിന്റെ മുതലാണ്. ഹറാമിന്റെ മുതല് ഭക്ഷിപ്പിക്കലും ഹറാമാൻ, അത് ഭക്ഷിക്കലും ഹറാമാൻ. അതുകൊണ്ട് എല്ലാ വിഷയവും ശ്രദ്ധിക്കണം, ഇടപാട് സംബന്ധമായി ശ്രദ്ധിക്കണം, എല്ലാ വിഷയങ്ങളും അവസരോചിതമായി പഠിക്കണം. അത് പഠിക്കാൻ ആവശ്യമായ മദ്രസ നമുക്ക് ആവശ്യമുണ്ട്, പഠിപ്പിക്കാനുള്ള ഉസ്താദുമാരും ആവശ്യമുണ്ട്. ഇടയ്ക്ക് വെച്ച് ഞാനൊരു കാര്യം പറയട്ടെ, ഇന്ന് എല്ലാം എളുപ്പത്തിന്റെ വഴി നോക്കുന്നവരാണ്. ആർക്കും അധ്വാനിക്കാൻ കഴിയില്ല, ആർക്കും കഷ്ടപ്പെടാൻ കഴിയില്ല, ആർക്കും ജോലിക്ക് പോകാൻ കഴിയില്ല. പിന്നെയോ വീട്ടിൽ ഇരുന്ന സ്ഥലത്തേക്ക് കാശ് വരണം. ഇങ്ങനെ എത്ര പേരുണ്ട് സുബ്ഹാനല്ലാഹ്, ഇരുന്ന സ്ഥലത്തേക്ക് കാശ് വരണം. അതിനെന്ത് വേണമെന്നറിയോ? നിങ്ങൾ മദ്രസക്ക് സഹായിക്കണം, നിങ്ങൾ പള്ളിക്ക് സഹായിക്കണം. അങ്ങനെ സഹായിച്ചാലോ നിങ്ങൾ വലിയ ഷെയർ മാർക്കറ്റിന്റെ മെമ്പർമാരാ. അരങ്ങനെ ഈ പള്ളിക്ക് ഒരാൾ ഒരു 10 രൂപിക കൊടുത്തിട്ടുണ്ട് എങ്കില്, ഒരു 10 ചാക്ക് സിമെന്റ് കൊടുത്തിട്ടുണ്ട് എങ്കില്, നാളെ രാവിലെ മുതൽ മദ്രസയിൽ കയറി കുട്ടികൾ പഠിക്കുമ്പോ സുബ്ഹാനല്ലാഹ് എന്റെ അക്കൗണ്ടിലേക്ക് അതിന്റെ പ്രതിഫലം വന്നുകൊണ്ടേ ഇരിക്കുകയാൽ, മരിച്ചുപോയ ബാപ്പാന്റെ കബറിലേക്ക് അതിന്റെ സവാബ് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇത് ഏറ്റവും വലിയ ഷെയർ മാർക്കറ്റാണ്, ഏറ്റവും വലിയ ബിസിനസ്സാണ്. എവിടെ? ആത്മീയ ലോകത്ത്. അതുകൊണ്ട് തന്നെ പള്ളിക്ക് വേണ്ടി സഹായിക്കുന്നവരാകണം, മദ്രസക്ക് വേണ്ടി സഹായിക്കുന്നവരാകണം. ഈ നാട്ടിൽ ഞാൻ ഇടയ്ക്ക് വെച്ചൊരു കാര്യം പറയട്ടെ, അൽഹംദുലില്ലാ ഈ നാട്ടിലേക്ക് അനുയോജ്യമായൊരു മദ്രസ ഇനി പറയുന്നു. ഇവിടെ നാട്ടിലെ നാട്ടിൽ നല്ലൊരു പള്ളി ഉണ്ടാകണം, നല്ലൊരു പള്ളി ഇവിടെ ആവശ്യമാണ്. നിങ്ങൾ ചിലപ്പോഴൊക്കെ ചിന്തിക്കും, എന്തിനാ ഞങ്ങളുടെ നാട്ടിൽ 25 വീടേ ഉള്ളൂ, അതിൽ പലവരും മാറി മാറി താമസിക്കുകയാണ്. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളെ നാട്ടിലെ വീടുകളെക്കാളും ഏറ്റവും സുന്ദരമായ വീട് അള്ളാഹുവിന്റെ വീടാകണം. കാരണം എന്റെ വീടല്ല ഇത്, പടച്ചോന്റെ വീടാണ്. പടച്ചവൻ ആരാണ്? ചെറിയ ചെറിയ പള്ളികളെ ഇക്കാലത്ത് കാണുമ്പോ ഇതാണോ റബ്ബിന്റെ വീടെന്ന് ചിന്തിച്ചു പോവുകയാ. അല്ലാഹു ആരാ? റഹ്മാനാൻ, റഹീമാൻ, ഗഫൂറാൻ, വദൂദാൻ, ഖഹാറാൻ, ജബ്ബാറാൻ, ഇത്രയും വലിയ അല്ലാഹ്. ഈ അല്ലാഹുവിന്റെ വീട് ഇപ്പോ ഈ ആധുനിക കാലഘട്ടത്തിൽ ഈ ഒരു ചെറിയ പള്ളിയോ? അതെ, ഈ ഒരു ചെറിയ വള്ളിയോ? പറ്റൂല. നമ്മളെ നാട്ടിലെ സകല മുതലാളിമാരുടെ വീട്ടിനേക്കാളും ഏറ്റവും നല്ല വള്ളി നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം, എല്ലാ നാട്ടിലും ഉണ്ടാകണം. കാരണം പഴയ കാലത്ത് അങ്ങനെ, ഇപ്പോൾ ആധുനിക കാലഘട്ടത്തെല്ലാം പരിഷ്കരിച്ച ഈ ഒരു കാലഘട്ടത്ത് സുബ്ഹാനല്ലാഹ് പള്ളിക്ക് വരണമെങ്കിൽ, ഇപ്പൊ മെച്ചമാർ പള്ളിക്ക് വരണമെങ്കിൽ പള്ളിയിൽ AC വേണോ? ഇല്ല, പള്ളി കയറൂല. അങ്ങനെയാണ്. നിങ്ങൾ നോക്കൂ, ഞാൻ ഒരു സാധാരണ പള്ളിയിലൊക്കെ ജുമാക്ക് വന്നാല് ചില ആൾക്കാർ സലാം പൊട്ടി അണുക്ക ഓടും, ചില ആൾക്കാര് ഒന്നാം ദുആ കഴിഞ്ഞിട്ട് ഓടും. നിങ്ങൾ AC വെച്ച് നോക്കിയാ, രണ്ട് ദുആ കഴിഞ്ഞിട്ട് ഉസ്താന വേളും കഴിഞ്ഞിട്ടേ പോകത്തരേ. അതിന് തെളിവാണ്, ഞാൻ ലൈവ് ഉള്ളതുകൊണ്ട് സ്ഥലം പറയുന്നില്ല. AC ഒക്കെ ഉണ്ടാല് രണ്ട് ദുആയും കഴിഞ്ഞിട്ട് വേളും കഴിഞ്ഞിട്ടേ പോകത്തരേ. കാരണം ഇപ്പൊ മനുഷ്യന്മാർ അങ്ങനെയാ ചിന്തിക്കുന്നത് ഉണ്ടോ? അങ്ങനൊക്കെ നല്ല ഒരു പള്ളി ഈ ഒരു നാട്ടില്, തട്ടൊന്നും വലുതൊന്നും വേണ്ട, ചെറിയ തട്ടനായിട്ട് നല്ലൊരു സ്ലേപ്പിന്റെ പള്ളി, നല്ല ആധുനിക സംവിധാനത്തോടു കൂടിയുള്ള നല്ലൊരു പള്ളി ഉണ്ടാകണം ഇൻഷാല്ലാ. നമ്മളെ ഇവരാഴ്ചയൊക്കെ വിചാരിച്ച നടക്കാൻ വലിയ പണിയൊന്നും ഇല്ല. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു സമ്പത്തിന് കൊടുത്തതിലും വെച്ചതിലും ഒക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. സുന്നത്തെ മയത്തിന്റെ എല്ലാ ആലിമീങ്ങൾക്ക്, എന്നെ പോലത്തെ പാവപ്പെട്ട മുത്താലിമികളടക്കം പോയാൽ എല്ലാ നിലക്കും സഹകരിക്കുന്നതിനു പുറമെ KCF വലിയൊരു നേതൃത്വം കൂടിയാണ് ഇവരാഴ്ച. അള്ളാഹു തന്നെ സന്തോഷം കൊടുക്കട്ടെ. ഇവരാഴ്ച നല്ല മനസ്സ് വെച്ചാൽ ഇവിടെ പള്ളി ഉണ്ടാകും എന്ന് ഞാൻ ഉറപ്പിച്ച് തീർത്തും പറയാൻ അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ, എല്ലാവരും സഹായിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇനി ഇവിടെ നല്ലൊരു പള്ളി ഉണ്ടായേ പറ്റൂ, അതിനടുത്ത ചിന്ത ഇനി അതായിക്കോട്ടെ. അല്ലേ? അങ്ങനെ ആയിക്കൂടെ.
അടുത്ത ചിന്ത അങ്ങനെ ആകണം. വാട്സപ്പ് ഇപ്പൊ വാട്സപ്പിന്റെ കാലാണ്. എത്ര 233 ആൾക്കാരാണ് സഹായിച്ചത്. അതിന്റെ ആ ലിസ്റ്റ് ഒന്ന് വേറെ വേറെ ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. എന്നിട്ട് തുടക്കത്തന്നെ തുടങ്ങിയാൽ മതി. പള്ളി മദ്രസ കഴിഞ്ഞാൽ ഇനി പള്ളി. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു സന്തോഷം നൽകട്ടെ. ഞാൻ എന്റെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. ഞാൻ എവിടുന്നാ തുടങ്ങിയത്? ആത്മീയ ലോകത്ത് വലിയ ഷെയർ മാർക്കറ്റാണ് പള്ളി. ആത്മീയ ലോകത്ത് വലിയ ഷെയർ മാർക്കറ്റാണ് മദ്രസ. അവിടെ സഹായിച്ചാൽ അള്ളാഹുവിന്റെ അടുക്കൽ എത്തുമ്പോൾ അതിന്റെ പ്രതിഫലം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ അതാർക്കും വേണ്ട. പിന്നെയോ, ഇപ്പൊ എന്തൊക്കെ ഷെയർ ബിസിനസ്സുകളാണ്! സുബ്ഹാനല്ലാഹ്, എന്തൊക്കെ ഷെയർ ബിസിനസ്സുകളാണ്! ഇരുന്നേരത്തേക്ക് ഒരു 10,000 രൂപ കെട്ടിട്ട് വെച്ചാൽ മതി. ഇരുന്നേരത്തേക്ക് പൈസ അങ്ങനെ ഒരാൾ കാത്തുനിന്ന് അവസാനം വരുന്ന കാണുന്നില്ല. തേടിക്കൊണ്ടുപോയി നോക്കുമ്പോ കൊടുത്ത് മേങ്ങ ആൾക്കാരെയും കാണുന്നില്ല. അതിന് ഏജന്റ് അതിനെ തേടിക്കൊണ്ട് നോക്കുമ്പോ ഓനെയും കാണുന്നില്ല. അവസാനം കയറിട്ട് അങ്ങനെ ചത്തുവിന് എന്ത് ചെയ്യാനാ? വേറെ വയ്യൊന്നുമില്ല. ആ എന്നോട് കുറെ ആൾക്കാർ മസ്സർ ചോദിച്ചു. ഞാൻ ആ മസ്സർ ചോദിച്ചോടൊക്കെ പറയുന്നു, മസ്സറൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. ഷെയർ മാർക്കറ്റിൽ ആരെല്ലാം പോയിട്ടുണ്ടോ, ഓന് ചങ്കിൽ പള്ളിയിട്ട് ചത്തതല്ലാതെ ഇന്ന് വരെ വിജയിച്ച ഒരാളെ കാണിക്കാൻ കഴിയില്ല. സൂക്ഷിച്ചോ, അത്ര പറയാനോ, സൂക്ഷിച്ചോ. കാരണം ഇതെന്താണ്? സുബ്ഹാനല്ലാഹ്. ഞാൻ മഞ്ചേശ്വരത്ത് ബാക്കി മാറി ജോലി ചെയ്യുമ്പോൾ ഒരാൾ വന്നു. എന്താ, 4,000 രൂപ കിട്ടും ഒരാൾ ഒരു ബിസിനസ്സിൽ കൂടണം. എന്നിട്ട് ഓ 4 ആളെ ചേർക്കണം. അങ്ങനെ ചേർത്താൽ പിന്നെ ഞാൻ ചേർത്ത 4 ആളുണ്ടല്ലോ, ഓറ് 4,000 രൂപ കിട്ടണം. ഓറ് 4 ആളെ ചേർക്കണം, 16 ആയി. ഈ 16 ആൾക്കാരും 4,000 ചേർക്കണം. ഓറ് 4,000 പിന്നെയും ചേർക്കണം. പിന്നെ 4,000 ആൾക്കാർ പിന്നെയും ചേർക്കണം. ഇനി ഞാൻ എതിർത്ത് പ്രസംഗിച്ചു. പ്രസംഗിച്ചപ്പോൾ അതിനെ ക്ലാസ് എടുക്കാൻ വേണ്ടി വന്ന അങ്ങ് തെക്കിലുള്ള ഒരാൾ എന്നെ കാണാൻ വന്നു. അങ്ങനെ പള്ളിയിൽ വന്നിട്ട് നിങ്ങളാണോ റഫീസ് ഏരി? അതെ. പിന്നെ എനിക്കുറിച്ച് സംസാരിക്കാണ്ട്, ആയിക്കോട്ടെ വരൂ, ഇരിക്കാം. അങ്ങനെ സംസാരിച്ച് എന്നോട് പറഞ്ഞു, നിങ്ങൾ നമ്മളെ ബിസിനസ്സിനെ എതിർക്കുന്നു. അതെ, എതിർക്കുന്നുണ്ട്. നിങ്ങൾ സത്യാവസ്ഥ അറിയാത്തത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞ് പൂർണ്ണമായും പഠിച്ചത് കൊണ്ടാണ്. അങ്ങനെ ഇയാൾ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ അയാളുടെ മുമ്പിൽ ഒരു ക്വസ്റ്റ്യൻ ഇട്ടു. എന്താ ക്വസ്റ്റ്യൻ ഇട്ടെന്നറിയോ? ഞാൻ ഈ ജോലി ചെയ്യുന്ന ജമാഅത്തിൽ 100 പേരാണ് ഉള്ളത്. നിങ്ങൾ എൻ്റെ ജമാഅത്തിൽ വന്നിട്ട് ഈ ബിസിനസ് തുടങ്ങിയാണ്. എങ്ങനെ? 4 ആളെ കൊണ്ട് തുടങ്ങി. അയാൾ 4 ആളെ ചേർത്തു. 6-ാമത്തെ സ്റ്റപ്പിലെത്തും എൻ്റെ ജമാഅത്തേർ കഴിഞ്ഞ്. എൻ്റെ ജമാഅത്തിൽ ഇനി ആളില്ല. പിന്നെന്താക്കൂന്ന് വെച്ചു. പിന്നെന്താക്കൂ, അപ്പുറത്തെ ജമാഅത്തിൽ നോക്കും. ആടെയുണ്ട് ഇങ്ങനെ, ആടെ അങ്ങനെ ഉണ്ട്, അതിൻ്റെ അപ്പുറത്ത് അവിടെയുണ്ട് അങ്ങനെ. ഇതൊരു 6 കണ്ണി അപ്പുറത്തും ഇത് പൊട്ടി. ഇത് മുമ്പോട്ട് പോകുന്ന ബിസിനസ് അല്ല. അങ്ങനെ എന്നോട് വാദിക്കാൻ വേണ്ടി വന്ന ചങ്ങായി 2 മാസം കഴിയുമ്പോൾ അയാൾ ഓഫീസുമില്ല, അയാളും ഇല്ല, ഇന്ന് ഹയാത്തിലുണ്ടോന്ന് അറിയില്ല. അള്ളാഹു അലം. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ചെറുപ്പക്കാരെ, ഷെയർ ബിസിനസ് നന്നായി ശ്രദ്ധിക്കണം. സമ്പത്ത് ഹലാലാകണം. എളുപ്പത്തിൽ കാശുണ്ടാക്കാൻ വേണ്ടി ഒരിക്കലും ശ്രമിക്കരുത്. അധ്വാനിക്കണം, കഷ്ടപ്പെടണം, വേർപ്പൊലിപ്പിക്കണം. അങ്ങനെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കാശുണ്ടാക്കിയാൽ അതിലൂടെ നമ്മളെ മക്കളെ വളർത്തുമ്പോൾ മക്കൾ നന്നായി വളരുകയാണ്. ഞാൻ എൻ്റെ പ്രസംഗം നീട്ടുന്നില്ല. മുഅ്മിനീങ്ങളെ, എല്ലാ വിഷയവും ശ്രദ്ധിക്കേണ്ടതാണ്. ബിസിനസ് സംബന്ധമായി ശ്രദ്ധിക്കണം. അതുപോലെ എല്ലാ ഇടപാടുകളും ശ്രദ്ധിക്കണം. എൻ്റെ ഇബാദത്ത് നന്നാകണം. അരേ നോമ്പും നിസ്കാരവും ഹജ്ജും ഓരോന്നും ശ്രദ്ധിക്കണം. കാരണം എൻ്റെ ലക്ഷ്യം എന്താണ്? എൻ്റെ ലക്ഷ്യം പാരത്രീക വിജയമാണ്. ഇവിടെ താൽക്കാലിക ജീവിതം മാത്രമാണ്. നാളെ റബ്ബിൻ്റെ കോടതിയിലെത്തുമ്പോൾ ആരാണ് ഇവിടെ വിജയിക്കുന്നവര്? ഇവിടെ റബ്ബിൻ്റെ പൊരുത്തത്തിലായി ജീവിക്കുന്ന മുഅ്മിനീങ്ങൾ. ആ റബ്ബിൻ്റെ പൊരുത്തത്തിൽ ജീവിക്കണമെങ്കിൽ എങ്ങനെ ജീവിക്കണമെന്നറിയണ്ടേ? അതിനെ കുറിച്ച് നന്നായി ഒരു പഠനം നടത്തണം. ഇനി ഞാനൊരു കാര്യം കൂടി പറയട്ടെ. ചെറുപ്പക്കാരെ, കല്യാണം കഴിക്കാത്തവരാരുമില്ലല്ലോ. ആ കല്യാണത്തെ കുറിച്ച് നന്നായി ഒരു പഠനം നടത്തണം. അല്ലാതെ പ്രായമെത്തിയപ്പോൾ കല്യാണം കഴിക്കുന്നു എന്നല്ലാതെ കല്യാണത്തെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ഈ ഒരു ചെറിയ ജമാഅത്തിലെ 25 വീടുകൾ, ആ വീടിലേക്ക് ഉസ്താദുക്കെ ഉസ്താദും ഇവിടുത്തെ കമ്മറ്റിക്കാരും ഒന്ന് പോയിട്ട് ഓരോ വിഷയ വീട്ടിലുള്ള ആ വീട്ടിൻ്റെ ഓരോ വിഷമങ്ങളെ കുറിച്ചൊരു അന്വേഷണം നടത്തിയാൽ ഞാൻ അടിവരയിട്ടുകൊണ്ട് പറയട്ടെ, ഭാര്യ ഭർത്താക്കന്മാർ റാഹത്തോടെ കഴിയുന്നവര് വളരെ കുറവല്ലേ. എവിടെ നോക്കിയാലും പ്രശ്നങ്ങളാണ്, എവിടെ നോക്കിയാലും കുഴപ്പങ്ങളാണ്. എന്തേ കുഴപ്പത്തിൻ്റെ കാരണം? ഈ കല്യാണം കഴിക്കുന്ന ചെറുപ്പക്കാരന്
എന്റെ പെണ്ണ് ആരാണെന്ന് മനസ്സിലാക്കിയില്ല, ഈ പെണ്ണിന്റെ ബഹുമാനം എന്താണെന്ന് മനസ്സിലാക്കിയില്ല. കല്യാണം കഴിച്ച് കൊണ്ടുവന്ന പെണ്ണ് എന്റെ ഭർത്താവിന്റെ ബഹുമാനം അവള് മനസ്സിലാക്കിയില്ല, ഭർത്താവിന്റെ ഉമ്മാന്റെ അപ്പാന്റെ ബഹുമാനം അവള് മനസ്സിലാക്കിയില്ല. കല്യാണം ഒരു ചടങ്ങായിട്ട് വികാരം തീർക്കാനുള്ള ഒരു വസ്തു മാത്രമായി കണ്ടപ്പോ റാഹത്തോടെ ജീവിതം നഷ്ടപ്പെട്ടു പോയില്ലേ. അതുകൊണ്ട് ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് പറയട്ടെ, കല്യാണത്തെ കുറിച്ച് നന്നായി ഒന്ന് പഠിക്കണോ, നന്നായി അതിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കണോ, എല്ലാം നല്ലതുപോലെ പഠിക്കാനും പ്രവർത്തിക്കാനും നീ ഞങ്ങൾക്ക് തോഫീഖ് ചെയ്യണമല്ലോ. ഞാനിത് വെറുതെ അല്ല പറയുന്നത്, എത്ര പേരാണ് സുബ്ഹാനല്ലാഹ് കല്യാണം കഴിച്ച് ഗൾഫിൽ പോയി, ഗൾഫിൽ പോയപ്പോ അവിടെ നിന്ന് ഇങ്ങനെ തുരതുരാ ഫോൺ വരാൻ തുടങ്ങി. പെണ്ണിനിക്ക് വീട്ടിൽ ജോലി ഉണ്ടാവൂലേ, ഈ വിളിക്കുന്ന ഗൾഫിലുള്ള ഭർത്താവിനിക്ക് വിളിക്കാൻ ഒരു സമയം നിശ്ചയിച്ചൂടെ, ഓരോനിക്ക് ഫ്രീ ഉണ്ടാവും ഒക്കെ വിളിച്ച്. അവളെന്തോ അലക്കാൻ പോയതോ കുഞ്ഞിക്ക്, അല്ല കുഞ്ഞിനെ നോക്കാൻ വേണ്ടി പോയതോ, എന്തോ ജോലിയിലാണ് എടുക്കാൻ വിട്ടുപോയി. നെക്സ്റ്റ് ഫോൺ വന്നപ്പോ സുബ്ഹാൻ, നീ എവിടെയായിരുന്നു? രണ്ടാളും തമ്മിൽ വാക്കിൽ തർക്കം, തർക്കിച്ച് പൊടി, നിന്നെ മൂന്നും ചൊല്ലിയാണ് പൊടി. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ ഫോണിലൂടെ തലാക്ക് ചൊല്ലിയ നൂറുകണക്കിന് ഉദാഹരണങ്ങള് ഞാൻ എത്രയോ വേദിയിലത് പറഞ്ഞരാ, നൂറുകണക്കിന് ഉദാഹരണങ്ങൾ. ഇപ്പൊ ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ വന്നിട്ട് ഇങ്ങനെ പൊട്ടിക്കരയാൾ, ഉസ്താറേ ഞാൻ എന്റെ ഭാര്യ തലാക്കിയിട്ടുണ്ട്, മൊബൈല് ശരിയാവോന്ന് വെച്ച് എന്നോട്, മൊബൈല് തലാക്കിയില്ലെങ്കിൽ ശരിയാവോ? അപ്പൊ ഞാൻ മസാല പറഞ്ഞു കൊടുത്ത് പയളതിനോട് പറഞ്ഞു, ഉസ്താറേ ഞാൻ അങ്ങനെയല്ല ചെല്ലേ, പിന്നെ എങ്ങനെ? അത് ഞാൻ അരിസം വന്നിട്ട് ചെല്ലേ, പിന്നെ സന്തോഷരി എടി മുത്തേ കരല്ലേ നിന്നെ തലാക്കിയില്ലെങ്കിൽ ആരും പറയോ? അങ്ങനെ ആരും പറയുന്നുണ്ടോ? ചിന്തിച്ചു നോക്കി നിങ്ങള്, ഇങ്ങനെ എത്ര ചെറുപ്പക്കാരാണ് തലാക്ക് ചെല്ലാൻ, എങ്ങനെ തലാക്ക് ചെല്ലാതിരിക്കും? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനങ്ങൾ പറഞ്ഞ അലാമാതു സഅ അൽ ഇശാ ഫി അസ്റാതി സഅ, ഖിയാമം നാളിന്റെ 2000-ൽ അധികം വരുന്ന അടയാളങ്ങളെ വിശദീകരിക്കുന്ന അലാമാ ബർസഞ്ചി റളിയല്ലാഹു അൻഹുവിന്റെ വലിയൊരു കിതാബ് കാണാം. ആ കിതാബിൽ വളരെ വ്യക്തമായി എഴുതി വെച്ചത് കാണാം. ആഖിർ സമാൻ എടുക്കുമ്പോ പ്രധാനപ്പെട്ട അടയാളങ്ങൾ പറയുമ്പോ കസറത്തു ത്വലാ, അന്ന് ത്വലാഖ് അധികരിക്കുന്ന കാലഘട്ടമാണ്, ത്വലാഖ് അധികരിക്കുന്ന കാലഘട്ടമാണ്. എന്തേ ത്വലാഖ് എന്താണെന്ന് അറിഞ്ഞില്ല, ത്വലാഖിനെ കുറിച്ച് മനസ്സിലാക്കിയില്ല, ഈ പെണ്ണിന്റെ മൂല്യം എന്താണെന്ന് മനസ്സിലാക്കിയില്ല. ഞാൻ എല്ലാവരോടും പറയട്ടെ, ത്വലാഖിൽ കളിയില്ല കേട്ടോ. തമാശക്ക് പറഞ്ഞാലും തലാക്ക് സംഭവിക്കും, കാര്യത്തിൽ പറഞ്ഞാലും തലാക്ക് സംഭവിക്കും, പിരിസത്തിൽ പറഞ്ഞാൽ തലാക്ക് സംഭവിക്കും, കള്ളു കുടിച്ചിട്ട് പറഞ്ഞാലും തലാക്ക് സംഭവിക്കും, ലഹരിയുടെ പിന്നിൽ മസ്തിഷ്കമുണ്ടാക്കി പറഞ്ഞാലും തലാക്ക് സംഭവിക്കും കേട്ടോ. അതുകൊണ്ട് ജാഗ്രതയായി ജീവിക്കണം. അതുകൊണ്ടല്ലേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ പറഞ്ഞു, ആഖിർ സമാൻ എടുക്കുമ്പോ ഭൂമി ലോകത്തുള്ള മക്കള് അധികം മക്കളും വ്യഭിചാര കുട്ടികളാകണമെന്ന് പറഞ്ഞില്ലേ? എന്തേ വ്യഭിചാര കുട്ടികളാകുമെന്ന് പറഞ്ഞിരിക്കുക, രണ്ടർത്ഥമാണ്. ഒന്ന്, വ്യഭിചാരം അധികരിക്കുമെന്ന അർത്ഥമാണ്. രണ്ട്, അല്ല, നിക്കാഹിലൂടെ ജനിച്ച കുട്ടി തന്നെയാണ്, പക്ഷേ ഒന്നിരിക്കൽ നിക്കാഹ് സ്വഹീഹല്ല, അല്ലെങ്കിൽ നിക്കാഹ് ചൊല്ലി കഴിച്ചിട്ടുണ്ട്, പക്ഷേ അവൻ അറിയാതെ ത്വലാഖ് ചൊല്ലിയിട്ടുണ്ടാകും. ഈ ത്വലാഖിനെ മടക്കിയെടുക്കാതെ, അതിന് ഇസ്ലാം പറഞ്ഞ നിയമങ്ങൾ പാലിക്കാതെ വീണ്ടും ആ പെണ്ണുമായി ബന്ധപ്പെടുമ്പോൾ അവിടെ നടക്കുന്നൊരു വ്യഭിചാരമാണ്. അതുകൊണ്ട് ഞാൻ എന്റെ നിങ്ങളോട് പറയുന്നു, നിക്കാഹിനെ കുറിച്ച് പഠിക്കണം, തലാഖുമായും എല്ലാ വിഷയങ്ങളും പഠിക്കണം, ഭാര്യവർത്ത ജീവനം എങ്ങനെയാണെന്ന് പഠിക്കണം. അങ്ങനെ നല്ല റാഹത്തിന്റെ സന്തോഷത്തിന്റെ യോജിപ്പിന്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയണം. നീ തൗഫീഖ് ചെയ്യണം റഹ്മാനേ. സുബ്ഹാനല്ലാഹ്, വളരെ 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 കുറവാണ് ഭാര്യവർത്ത ജീവിതം മുമ്പോട്ട് പോകുന്നവര് സന്തോഷം കുടുംബത്തിലില്ല, കുടുംബത്തിൽ റാഹത്ത് ഇല്ല, കുടുംബത്തിൽ മനസ്സമാധാനമില്ല. എന്തേ അതിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാ. അതുകൊണ്ട് എല്ലാത്തിനും ഒരു പഠനം ആവശ്യമാണ്. ഇങ്ങനെ പഠിക്കാനുള്ള ഏറ്റവും വലിയൊരു പഠന കേന്ദ്രമാണ് മദ്രസ. അങ്ങനെ പഠിച്ച് പഠിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായി അവന്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന അമലുകൾ, സമ്പത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇബാദത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, നിക്കാഹുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, എല്ലാം റബ്ബിന്റെ പൊരുത്തത്തിലായി
നല്ല നിലക്ക് ജീവിക്കാൻ നമുക്ക് കഴിയണം. നീ തൗഫീഖ് ചെയ്യണം റഹ്മാനെ, നീ ഭാഗ്യം നൽകണേ റഹ്മാനെ. ആ നിലക്ക് റബ്ബിനെ ചിന്തിച്ച് ജീവിക്കുമ്പോ മുഅ്മിനീങ്ങളെ, നമ്മുടെ ലക്ഷ്യം ആഖിറമാണ്, ആഖിറത്തിലേക്ക് ഒരുങ്ങാൻ കഴിയണം. അല്ലാഹു നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണം. അല്ലാ, ഞാൻ എന്റെ പ്രസംഗം നീട്ടുന്നില്ല, ഞാൻ ചുരുക്കുകയാണ്. മുഅ്മിനീങ്ങളെ, നിങ്ങൾ കണ്ടില്ലേ പഴയ കാലത്തൊക്കെ, ഈ നാട്ടിലെ പഴയ കാലത്തുള്ള മുഅ്മിനീങ്ങളൊക്കെ മരിക്കുന്നത് കുറെ കാലം കടന്നിട്ടാ മരിക്കല്, അല്ലെങ്കിൽ രോഗം പിടിച്ചിട്ടാ മരിക്കല്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ മരണത്തിനൊരു സമയവും ഇല്ല, ഒരു സെക്കൻഡും മരണത്തിനില്ല. എത്രയാണ് ഉദാഹരണങ്ങൾ കേൾക്കുന്നത്. അബ്ദുൽ ലത്തീഫ് സഅദി പഴശ്ശി ഉസ്താദിനെ കേട്ടിട്ടില്ലേ നിങ്ങൾ? സുബ്ഹാനല്ലാഹ്. കലക്ട്രേറ്റ് മാർച്ചിൽ മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ കലക്ട്രേറ്റ് മാർച്ചിൽ ഇവിടെ വരിക്കുന്ന ഭരണാധികാര മുമ്പില് വിരൽ ചൂണ്ടി താക്കീത് ചെയ്ത് പറയേണ്ടതുപോലെ പറഞ്ഞ് മണിക്കൂർ കഴിയുമ്പോ പിന്നെ വാട്സപ്പിലൂടെ കാണുന്നത് ലത്തീഫ് സഅദി ഉസ്താദ് മരണപ്പെട്ടു എന്നാണ്. ഈ വാർത്ത കയ്യിലേക്ക് വരുമ്പോ വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം അരമണിക്കൂർ മുമ്പ് കലക്ട്രേറ്റിന് മുമ്പിൽ മാർച്ചിൽ പ്രസംഗിക്കുന്ന പ്രസംഗം കേട്ടവരാ ഉസ്താദ് മരിച്ചു എന്ന് പറയുമ്പോ ഞങ്ങൾക്കത് വിശ്വസിക്കാൻ ഒരിക്കലും കഴിയുന്നില്ല. ഇങ്ങനെ പെട്ടെന്ന് മരിച്ചു പോയി. അൽഹംദുലില്ലാഹ്, ഉസ്താദ് എത്ര ഭാഗ്യക്കാരനാണ്. അങ്ങനെ എഴുന്നേറ്റ് പോകുന്നത് പോലെ പോയപ്പോ ഉസ്താദിന് വേണ്ടി കരയാൻ എത്ര പേരാണ്, ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യാൻ എത്ര പേരാണ്, ഉസ്താദിന് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ എത്ര പേരാണ്. മഹാനായ സുൽത്താനുൽ ഉലമ അടക്കം കരഞ്ഞ് കരഞ്ഞ് ദുആ ചെയ്യുന്നത് കണ്ടതല്ലേ. ഖലീലുൽ ബുഖാരി തങ്ങൾ കരഞ്ഞ് ദുആ ചെയ്യുന്നത് കണ്ടതല്ലേ. കേരള കർണാടക ജനങ്ങൾ മുഴുവനും, വിദേശ രാജ്യത്തുള്ള കെ സി എഫിന്റെ ഐ സി എഫിന്റെ ആർ എസ് സിയുടെ പ്രവർത്തകർ മുഴുവനും വാട്സപ്പിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ദിക്റുകൾ ഇങ്ങനെ ചൊല്ലിയപ്പോ സുബ്ഹാനല്ലാഹ്. ഇവിടെ നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു വലിയ വിഷയമുണ്ട്. അതെന്താണ്? അവരൊക്കെ വലിയ ഉന്നതമായ പദവിയിൽ വലിയ സ്ഥാനം കൈവരിച്ച് ഇവിടെ നിന്ന് വിട്ടുപിരിഞ്ഞപ്പോ സാധുക്കളായ നമ്മളെ അവസ്ഥ എന്താണ്? സുഹൃത്തുക്കളെ, നമ്മൾ മരിച്ചാൽ ആര് വരാനാ? നമുക്ക് ദുആ ചെയ്യാൻ ആര് വരാനാ? നമുക്ക് മയ്യിത്ത് നിസ്കരിക്കാൻ ആര് വരാനാ? നമുക്ക് ദിക്ർ ചൊല്ലാൻ ആര് വരാനാ? ആരുമല്ലാത്ത നമ്മളെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് ഞാൻ എല്ലാ മുഅ്മിനീങ്ങളോടും പറയുന്നു, റബ്ബിനെ പേടിച്ച് ജീവിക്കണം, തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കണം, അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിക്കാൻ കഴിയണം. മനസ്സെപ്പോഴും ശുദ്ധമാകണം. കിബിറ് മനസ്സിൽ വേണ്ട, അസൂയ മനസ്സിൽ വേണ്ട, ചതിയും വഞ്ചനയും മനസ്സിൽ വേണ്ട. നല്ല ക്ലിയറായ മനസ്സോടെ റബ്ബിന്റെ പൊരുത്തത്തിലായി ജീവിക്കണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്. നല്ല സംസാരം സംസാരിക്കണം. ഒരിക്കലും കളവ് പറയരുത്, യശണി പറയരുത്, പരദൂഷണം പറയരുത്, ഗൈബത്തും നമീമത്തും പറയരുത്. എപ്പോഴും ഖുർആനോ ദിക്ർ ചൊല്ലി, സ്വലാത്ത് ചൊല്ലി നല്ലവരായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു കാര്യം ഞാൻ ഇവിടെ അടിവരയിട്ടുകൊണ്ട് പറയട്ടെ സുഹൃത്തുക്കളെ, ഞാൻ കള്ളുകുടിച്ചവനാണെങ്കിൽ, ഞാൻ വ്യഭിചരിച്ചവനാണ് എങ്കിൽ, ഞാൻ ഇവിടെ തെറ്റ് ചെയ്തവനാണ് എങ്കിൽ, എന്റെ റബ്ബുമായി ബന്ധപ്പെട്ട തെറ്റാണ് എങ്കിൽ, ഒരു പക്ഷേ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാര്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോ, അവർ യാസീനോദി ദിക്ർ ചൊല്ലി ദുആ ചെയ്യുമ്പോ, എന്റെ ഭാര്യ എനിക്ക് വേണ്ടി കരയുമ്പോ, എന്റെ മക്കൾ കബറിനടുത്ത് വന്ന് എനിക്ക് വേണ്ടി കരയുമ്പോ, ഞാൻ എന്റെ റബ്ബുമായി ചെയ്ത തെറ്റാണെങ്കിൽ എന്റെ റബ്ബ് എനിക്ക് പുറത്തേക്കാം. അള്ളാഹു നമുക്ക് മഗ്ഫിറത്ത് നൽകട്ടെ, അള്ളാഹു നമുക്ക് പൂർത്തു തരട്ടെ. പക്ഷേ ഒരു കാര്യം ഞാൻ വളരെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുന്നു, അള്ളാഹു പൊറുക്കാത്ത തെറ്റുണ്ട്. അതെന്താ? അന്യവന്റെ അക്കടപാട്, അന്യവരുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കണം. സുബ്ഹാനല്ലാഹ്. കടം വാങ്ങി തിരിച്ചു കൊടുക്കാത്തവരുണ്ട്, അക്കടപാട് ശ്രദ്ധിക്കാത്തവരുണ്ട്. ബിസിനസ്സിന് കാശ് വാങ്ങി തിരിച്ചു കൊടുക്കാത്തവരുണ്ട്. പല നിലക്കും പല ഇടപാട് നടത്തിയിട്ട് ഇപ്പോൾ ഫോൺ ഓഫ് ചെയ്ത് സിം വലിച്ചെറിഞ്ഞിട്ട് ഫോൺ തന്നെ
കാറ്റ് ജീവിക്കുന്നവരുണ്ട്. ഞാൻ ഒരു കാര്യം പറയുന്നു, അന്യവന്റെ അക്കടവാട് വീടാരെ, മനുഷ്യന്റെ അക്ക് വീടാരെ, അല്ലാഹു തആല നമ്മളെ പാവങ്ങളെ പൊറുക്കൂല. അതുകൊണ്ടല്ലേ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങള് മദീനയിൽ വെച്ച് ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ ആ ജനാസ പള്ളിയിലേക്ക് കൊണ്ടുവരുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് അന്വേഷിക്കുകയാണോ, ഈ മനുഷ്യനിക്ക് കടമുണ്ടോ, മനുഷ്യനുമായുള്ള അക്കടപാടുണ്ടോ? അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും സഹാബത്ത് അത് വീട്ടാൻ തയ്യാറായാൽ അല്ലാഹുവിന്റെ ഹബീബ് ജനാസ നിസ്കരിക്കുന്നു, അല്ലാഹുവിന്റെ ഹബീബ് മയ്യത്ത് നിസ്കരിക്കുന്നു. നേരെ മറിച്ച് ആരും ഇടപാട് വീട്ടാനില്ല, അങ്ങനെ വീട്ടാനില്ലാത്ത സമയത്ത് ഈ മയ്യത്തിന് കടമായി വാഗ്ബാധ്യതയുള്ള ഒരു മയ്യത്താണ് എങ്കിൽ ഹബീബായ തങ്ങൾ മാറി നിൽക്കുകയാണ്. സ്വഹാബത്ത് മയ്യത്ത് നിസ്കരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരങ്ങള് ആ മയ്യത്തിൽ നിന്ന് മാറി നിൽക്കുകയാ. അതേ മാറി നിൽക്കാനുള്ള കാരണം അല്ലാഹുവിന്റെ ഹബീബ് ഒരു മയ്യത്തിന് വേണ്ടി നിസ്കരിച്ചാൽ ആ മയ്യത്തിനിക്ക് പുറത്തു കൊടുത്തേ പറ്റൂ. പക്ഷെ കടം അല്ല പൊറുക്കൂല, കടം അല്ല പൊറുക്കൂല, മനുഷ്യന്റെ അക്കടവാടല്ല പൊറുക്കൂല. അപ്പൊ റസൂലുള്ള നിസ്കരിച്ചാലോ അല്ല പൊറുത്തേ പറ്റൂ, പക്ഷെ മനുഷ്യന്റെ അക്കടവാടല്ല പൊറുക്കൂല. അപ്പൊ റസൂലുള്ള മാറി നിൽക്കുകയാണ്. എന്തേ അല്ല പൊറുക്കാത്തൊരു തെറ്റുണ്ടാവുമ്പോ ഞാൻ എങ്ങനെ നിസ്കരിക്കും? റസൂലുള്ള മാറി നിൽക്കുന്നു, സഹാബത്ത് നിസ്കരിക്കുന്നു. ഇത് ആര്യകാലഘട്ടത്തായിരുന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന സമയത്ത് ആരെങ്കിലും കടമുള്ളവർ മരിച്ചു കഴിഞ്ഞാൽ ഹബീബായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ചുകൊണ്ട് ആ കടം ഞാൻ വീട്ടിക്കൊള്ളാം, റസൂലുള്ള ഏറ്റെടുക്കുകയാണ്, കടം ഞാൻ വീട്ടിക്കൊള്ളാം. നിങ്ങൾ നോക്കൂ സുഹൃത്തുക്കളെ, ഹബീബായ തങ്ങള് കടമുള്ളതിന്റെ പേരിൽ ജനാസ നിസ്കരിച്ചില്ല. എന്തേ അത് അല്ലാഹു പൊറുക്കാത്തൊരു തെറ്റാണെന്ന് പോലും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഞാൻ പറയുന്നു, ആഖിർ സമാനാകുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യന്റെ അക്കടപാടുമായി ഒരാൾക്കും ഒരു പ്രശ്നേ അല്ല. കടം കൊടുത്താ തിരിച്ചു കൊടുക്കൂല, ഇടപാടിന്റെ കാശ് വാങ്ങിയാ തിരിച്ചു കൊടുക്കൂല. ഷെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞ് പൈസ വാങ്ങി സുബ്ഹാനല്ലാഹ് കുറെ കാശാകുമ്പോ പിന്നെ മുങ്ങുന്ന പരിപാടിയാ അല്ലേ. 31st തരാന്ന് പറഞ്ഞാല് 31 വരെ ഫോൺ വിളിക്കുമ്പോ റിംഗാകുന്നുണ്ട്, 1st ഇല്ല സ്വിച്ച് ഓഫാ, എന്താ സിമ്മ് മാറ്റി. ഇതല്ലേ നമ്മൾ നാട്ടിൽ നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ദുനിയാവ് രക്ഷപ്പെടാൻ കഴിഞ്ഞേക്കാം, റബ്ബിന്റെ കോടതിയിലെത്തിയാ രക്ഷപ്പെടാൻ ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് പറയട്ടെ, അക്കടവാടികളെ നന്നായി ശ്രദ്ധിക്കണം. നമ്മുടെ മയ്യത്ത് മുമ്പിൽ വെച്ചിട്ട് കടമുണ്ട് എന്ന് പറയുന്ന ഒരവസ്ഥ വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതുപോലെ ഗീബത്ത് പറഞ്ഞവര് നബീബത്ത് പറഞ്ഞവര് പരസ്പരം പൊരുത്തപ്പെടിക്കണം. കാരണം ഇപ്പോൾ മരണത്തിന് സമയം ഇല്ല, വളരെ പെട്ടെന്നായിട്ടാണ് മരണം. അതും ഇമാം മർസനി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, ആഖിർ സമാന്റെ അടയാളത്തിൽ പെട്ടതാണ് ഫുജാഅത്തുൽ മൗത്ത്, പെട്ടെന്നുള്ള മരണം ആഖിർ സമാനിന്റെ അടയാളത്തിൽ പെട്ടതാണ്. അതല്ലേ ഇന്ന് നമ്മളെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്നായി മനുഷ്യനിങ്ങനെ തെറിച്ചു തെറിച്ചു പോവുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരുങ്ങി ജീവിക്കണം. മരണം ഏതു സമയത്ത് മുമ്പിലേക്ക് വന്നാലും അതിനെ തരണം ചെയ്യാൻ തയ്യാറായി നിൽക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. കബറിൽ കടക്കാനുണ്ട് എന്ന് അത് മറന്നു പോകല്ല. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി, അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദീർഘകാലത്തെ പോറ്റുമ്മയാണ്. അഥവാ അലി ഇബ്നു അബി താലിബ് തങ്ങളെ ഉമ്മ, അബു ത്വാലിബിന്റെ ഭാര്യ അലിയാർ തങ്ങളെ ഉമ്മ, റസൂലുള്ളാഹിന്റെ പോറ്റുമ്മ, 30+ വർഷക്കാലം റസൂലുള്ളാഹിനെ വളർത്തിയ പോറ്റുമ്മ, ആ ഉമ്മാന്റെ പേരാണ് ഫാത്തിമ. ഈ ഫാത്തിമ എന്ന് പറയുന്ന ഉമ്മ അവസാന സമയത്ത് മരിക്കാൻ വേണ്ടി മരണത്തിനോട് മല്ലടിച്ച് കിടക്കുന്ന സമയത്ത് ഹബീബായ തങ്ങൾക്ക് വിവരം ലഭിക്കുന്നു, എൻ്റെ പോറ്റുമ്മ മരിക്കാൻ വേണ്ടി പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, ഹബീബായ തങ്ങൾ നേരെ പോകുന്നു പോറ്റുമ്മാൻ്റെ വീട്ടിലേക്ക്. ആ വീട്ടിൽ പോയി നോക്കുമ്പോൾ ഉമ്മ മരിച്ചിരിക്കുകയാണ്. ഹബീബായ തങ്ങൾ തന്റെ പോറ്റുമ്മാന്റെ ഇരികയിരുന്നിട്ട് അതാ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. ഹബീബായ തങ്ങൾ കണ്ണുനീരൊലിപ്പിക്കുന്നു, അവിടെ ഖുർആൻ പാരായണം ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ്.
പിന്നീട് മയ്യത്ത് കുളിപ്പിച്ച് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ആ മയ്യത്തങ്ങനെ കുളിപ്പിച്ച് കൊണ്ടുവന്നപ്പോ അബീബായത്തങ്ങൾ കഫൻ ചെയ്യുന്ന ഉമ്മമാരെ ഭാഗത്തേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ജീവിതത്തിൽ ധരിച്ചിരുന്ന നല്ല ഒരു കോട്ട്, ആ കോട്ട് ഇങ്ങനെ അയക്കുകയാണ്. അയച്ചുകൊണ്ട് അതാ കഫൻ ചെയ്യുന്ന ഉമ്മമാരെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയുന്നു, ഈ കോട്ട് എന്റെ ഉമ്മാക്ക് ധരിപ്പിക്കണം, ഈ കോട്ടിന് എന്റെ ഉമ്മാക്ക് ധരിപ്പിക്കണം, പോരാ, എന്നിട്ട് അതിന്റെ മുകളിൽ കഫൻ ചെയ്യണം. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ആ ഫാത്തിമ ഉമ്മാനെ കഫൻ ചെയ്തിട്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുവന്നപ്പോ അല്ലാഹുവിന്റെ ഹബീബ് ഉമ്മാക്ക് വേണ്ടി തയ്യാർ ചെയ്തു വെച്ച ആ വിശാലമായ കബറില്ലേ, ആ കബറിലേക്ക് റസൂലുള്ളാഹി തങ്ങൾ ഇറങ്ങുകയാണ്. എന്നിട്ടതാ ആ കബറിന്റെ ഉള്ളിൽ ഇറങ്ങിയിട്ട് ഹബീബായ തങ്ങൾ കബറിൽ ഇങ്ങനെ ചെരിഞ്ഞു കിടക്കുകയാണ്. കുറെ നേരം ആ കുഴിച്ചു വെച്ച കബറിന്റെ ഉള്ളിൽ ഹബീബായ തങ്ങൾ കിടക്കുന്നു. എന്നിട്ട് നേരെ ഉമ്മാന്റെ മുമ്പിലേക്ക് വന്നിട്ട് ആ ഉമ്മാക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചിട്ട് അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലി ഉമ്മി ബിഹഖി നബിയക മുഹമ്മദി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാ, നിന്റെ നബിയാകുന്ന മുഹമ്മദ് നബിന്റെ ഹക്ക് കൊണ്ട് എന്റെ ഉമ്മാക്ക് നീ പൊറുക്കണേ. അല്ലാ, ഉമ്മാക്ക് വേണ്ടി റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്യുകയാണ്. എന്നിട്ടതാ ഹബീബായ തങ്ങൾ കബറിലേക്ക് ഇറങ്ങുകയാണ്. ഹബീബായ തങ്ങൾ ആ ജനാസന സ്വീകരിച്ചിട്ട് അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈ കൊണ്ട് ആ മയ്യത്തിനെ കബറിലങ്ങ് വെച്ചു കൊടുക്കുന്നു. പിന്നീട് ഇമാമിങ്ങൾ വിശദീകരിച്ചത് കണ്ടില്ലേ, എന്തിനാണ് ഹബീബായ തങ്ങൾ കോട്ട് ഒരു ഉമ്മാക്ക് കൊടുത്തത്? റസൂലുള്ളാന്റെ ശരീരം തൊട്ട ഒരു സാധനം ആ ഉമ്മാനെ തൊട്ടാൽ പിന്നെ ഉമ്മാനെ അല്ലാഹ് ശിക്ഷിക്കൂല, എന്റെ ഉമ്മാനെ റബ്ബ് ശിക്ഷിക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ആ റസൂലുള്ളാ ധരിച്ച കോട്ട് ഉമ്മാക്ക് ധരിപ്പിക്കുകയാണ്. രണ്ടാമതായി ഹബീബായ തങ്ങൾ കബറിലിറങ്ങിയിട്ട് ആ കബറിനുള്ളിൽ റസൂലുള്ള കടക്കുകയാണ്. റസൂലുള്ളാന്റെ ശരീരം ആ മണ്ണിലേക്ക് തട്ടുകയാണ്. അല്ലാന്റെ ഹബീബിന്റെ ശരീരം മണ്ണിലേക്ക് തട്ടിയാലോ, ആ ശരീരം തട്ടിയ മണ്ണുണ്ടല്ലോ, പിന്നെ ആ മണ്ണ മയ്യത്തിനെ തൊടൂല, എന്റെ ഉമ്മാനെ കബറ് തൊടാൻ പറ്റൂല. ഈ സംഭവമൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഇമാമിങ്ങൾ പറയാണ്, ഒരാളെ മയ്യത്തായാലും കബറ് വിടൂല. അതല്ലേ റസൂലുള്ള വലിയ പാഠമല്ലേ പഠിപ്പിക്കുന്നത്? എന്റെ ഉമ്മാനെയും കബറ് വിടൂല, എന്റെ പോറ്റുമ്മാനെയും കബറ് വിടൂല. അതുകൊണ്ട് തന്നെ എന്റെ ഉമ്മാനെ കബറ് തൊടാതിരിക്കാൻ ഹബീബായത്തങ്ങൾ ധരിച്ച കോട്ട് ധരിപ്പിക്കുകയാണ്. റസൂലുള്ള കബറിന്റെ ഉള്ളിൽ ആദ്യമായി കിടക്കുകയാണ്. ആ റസൂലുള്ളാനെ തൊട്ട മണ്ണ് പിന്നെ ഉമ്മാനെ തൊടൂല. ഉമ്മാനെ തൊടാതിരിക്കാൻ വേണ്ടി ഇത് റസൂലുള്ളാഹി തങ്ങൾ ഉമ്മാക്ക് വേണ്ടി ചെയ്തു കൊടുത്തതാണ്. െ ഞമ്മളെ കബറ് ഞമ്മളെ വിടുമോ? ഞമ്മളെ കബറ് ഞമ്മളെ വിടുമോ? ഏത് സമയത്തും കബറിനെ ഓർത്തുകൊണ്ട് ആ കബറിന്റെ ഉള്ളിൽ കടക്കേണ്ട രംഗത്തെ ചേർത്തുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് നാളെ ഞാൻ ഒറ്റക്കായി കടക്കേണ്ട സ്ഥലമാണെന്ന് മനസ്സിലാക്കി എല്ലാ ഹറാമും ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ച ചെറുപ്പക്കാരെ, ലഹരിന്റെ പിന്നാലെ പോകാതെ, കഞ്ചാവിന്റെ പിന്നാലെ പോകാതെ, മയക്കുമരുന്നിന്റെ പിന്നാലെ പോകാതെ, വികാരത്തിന് ശമനം കണ്ടെത്താൽ, വികാരത്തിന് ശമനം കണ്ടെത്താൽ, ഹറാമായ വഴിയുടെ പിന്നാലെ പോകാതെ, വ്യഭിചാരത്തിന്റെ പിന്നാലെ പോകാതെ, എല്ലാം റബ്ബിന്റെ പൊരുത്തത്തിലാക്കി വികാരത്തിന് ശമനം കണ്ടെത്താൻ കല്യാണം കഴിച്ച് അല്ലാഹുവിനെ പേടിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായി നല്ലവരായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ കഴിവിന്റെ പരമാവധി സ്വലാത്തുകൾ ചൊല്ലി റസൂലുള്ളാഹിന്റെ മദ്ഹ് ഇങ്ങനെ പാടി പാടി എത്രയാണോ കഴിയുന്നത് രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ ഒരിക്കലും ഹബീബിനെ മറക്കാതെ ഏത് സമയത്തും ഹബീബിനെ ഓർത്ത് അവിടത്തേക്ക് നിരിക്കുമ്പോഴും കടക്കുമ്പോഴും നടക്കുമ്പോഴും എല്ലാ സമയത്തും സ്വലാത്തുകൾ ചൊല്ലി അവിടുത്തെ മദ്ഹുകൾ പാടുകയും പാടിപ്പിക്കുകയും ചെയ്ത് ഹബീബിന്റെ മദ്ഹുകളും ബുർദകളും ജീവിതത്തിൽ കൈമുദ്രയാക്കി. അൽഹംദുലില്ലാഹ്, ഇപ്പോൾ ഇവിടെ ബുർദ നടക്കുകയാണ്. റസൂലുള്ളാഹിന്റെ ബുർദ കേട്ടുകൊണ്ട് അത് ജീവിതത്തിൽ കൈമുതലാക്കി. എപ്പോഴും നമ്മുടെ വീട്ടിൽ ബുർദാന്റെ ഈരടികൾ പാടിപ്പാടി റസൂലുള്ളാഹിനെ മുറുകെ പിടിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. രക്ഷപ്പെടാൻ ഒരേ ഒരു കവാടം, അത് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ ഹബീബായ തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമെന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളെ ഈ പരിപാടി നീ പൊരുത്തപ്പെടണം. റഹ്മാനേ, ഈ പരിപാടിയിൽ ഒരുമിച്ച് കൂടിയ ആണ് പെണ്ണ് ചെറുത് വലുത് എല്ലാവർക്കും നീ ഖൈറ് നൽകണം. റഹ്മാനേ, നീ സന്തോഷം നൽകണേ. റഹ്മാനേ, നീ ആഫിയത്ത് നൽകണേ. റഹ്മാനേ, ഈ മദ്രസക്ക് വേണ്ടി ആരൊക്കെ സഹായിച്ചിട്ടുണ്ടോ അവരെ മുഴുവനും നീ സഹായിക്കണേ. റഹ്മാനേ, ആരെ കയ്യിലും കാശില്ല, ഉള്ളവർ ചെറിയ നിരക്കെങ്കിലും ഇല്ലാത്തവർ ഉണ്ടാക്കിയിട്ട് നമുക്കൊരു മദ്രസ ഉണ്ടാകണമെന്ന നല്ല ലക്ഷ്യത്തോടെ സഹായിച്ചവരാണ്. അല്ലാഹിറത്തിലേക്ക് മുതൽ കൂട്ടാക്കണം. റഹ്മാനേ, നീ ഹായിബാക്കി മടക്കല്ല റബ്ബേ, നീ വെറുതെയാക്കി മടക്കല്ല റബ്ബേ. ഞങ്ങളൊക്കെയും ചെയ്യുന്നത് നാളെ നിന്റെ കോടതിക്കെത്തുമ്പോ അവിടെ രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ്. അല്ലാ, നിന്റെ കോടതിക്കെത്തുന്ന സമയത്ത് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തി തരണം. റഹ്മാനേ, എല്ലാ ഖൈറിന്റെ വാതിലുകളും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തുറക്കണേ. റഹ്മാനേ, ആമീൻ.